ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര തീരുമാനം സുപ്രീംകോടതി ശരിവച്ചു. വികസിത ഭാരത സൃഷ്ടിക്ക് ഉചിതമായ സമയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ പര്യടനം സംസ്ഥാനത്ത് തുടരുന്നു. മലയോര ജനതയുടെ ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനാണ് ഭൂപതിവ് നിയമ ഭേദഗതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര തീരുമാനം സുപ്രീംകോടതി ശരിവച്ചു. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായ സംസ്ഥാനമാണെന്നും കോടതി വ്യക്തമാക്കി. 2019 കേന്ദ്ര ഗവൺമെന്റ് ജമ്മുകാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന 370 വകുപ്പ് റദ്ദാക്കി സംസ്ഥാനത്തെ ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത്. ജമ്മുകാശ്മീരിലെ 370 വകുപ്പ് റദ്ദാക്കിയ കേന്ദ്ര നടപടിക്കെതിരെ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ തീർപ്പാക്കിയാണ് സുപ്രീംകോടതി വിധി. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി താൽക്കാലികമായിരുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായ പ്രത്യേക അധികാരം ജമ്മുകാശ്മീരിനില്ലെന്നും അഞ്ചംഗ ബെഞ്ച് അറിയിച്ചു. വികസിത ഭാരത സൃഷ്ടിക്ക് രാജ്യത്തിന് ഇത് ഉചിതമായ സമയമാണെന്നും യുവാക്കൾ അമൃതകാലം രാജ്യവികസനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. വികസിത ഭാരതം 2047 വോയ്സ് ഓഫ് യൂത്ത് പരിപാടി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യം കുതിച്ചുചാട്ടം നടത്താൻ പോകുന്ന കാലഘട്ടമാണിത്. വികസിത ഇന്ത്യയ്ക്കായി പ്രവർത്തിക്കാനും ഈ ലക്ഷ്യം മനസ്സിൽ വച്ച് ലക്ഷ്യങ്ങളും തീരുമാനങ്ങളും നിശ്ചയിക്കാനും മോദി യുവാക്കളോട് ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച ദർശനരേഖ തയ്യാറാക്കാൻ യുവജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുന്ന പരിപാടിയാണിത്. ഭാവിയിൽ രാജ്യത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന അമൃതകാല തലമുറയെ ഒരുക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. എല്ലാ രാജ്ഭവനുകളിലും സംഘടിപ്പിച്ച പരിപാടിയിൽ സർവകലാശാല വൈസ് ചാൻസലർമാരും സ്ഥാപന മേധാവികളും ഉൾപ്പെടെ പങ്കെടുത്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ചടങ്ങിൽ സംസാരിച്ചു. തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വോയ്സ് ഓഫ് യൂത്ത് പരിപാടി അഭിസംബോധന ചെയ്തു. ആദായനികുതി റെയ്ഡിനിടെ പാർട്ടി എംപി ധീരജ് സാഹുവിൽ നിന്ന് വൻതുക കണ്ടെടുത്ത് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം ആവശ്യപ്പെട്ട് ബിജെപി എംപിമാർ പാർലമെന്റ് ഹൌസ് വളപ്പിലെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസും അഴിമതിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ബിജെപി അധ്യക്ഷൻ JP നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഉന്നതർ മൌനം പാലിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. ഒരു അഴിമതിക്കാരനെയും ഒഴിവാക്കില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും നദ്ദ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ പര്യടനം സംസ്ഥാനത്ത് തുടരുന്നു. വിവിധ ജില്ലകളിൽ വിപുലമായ പരിപാടികൾ ഇന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ രാവിലെ ബേഡടുക്കയിലും ഉച്ചയ്ക്ക് ശേഷം കുറ്റിക്കോലിലുമാണ് പര്യടനം. കണ്ണൂർ ജില്ലയിൽ രാവിലെ എരുവശി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ യാത്ര ഉച്ചയ്ക്ക് ശേഷം പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേരും. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് തിരുവമ്പാടി, കട്ടിപ്പാറ പഞ്ചായത്തുകളിലാണ് പര്യടനം. പാലക്കാട് ജില്ലയിൽ 41 പഞ്ചായത്തുകളിൽ യാത്ര പര്യടനം പൂർത്തിയാക്കി. രാവിലെ കിഴക്കഞ്ചേരിയിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. ISE വാനിൽ കേന്ദ്ര പദ്ധതികൾ പരിചയപ്പെടുത്തുകയും പദ്ധതി ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഗ്യാസ് കണക്ഷൻ നൽകുകയും ചെയ്തു. വൈകിട്ട് യാത്ര കൊല്ലങ്കോട് പഞ്ചായത്തിൽ പ്രവേശിക്കും. മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി, കീഴുപറമ്പ് പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടനം. എറണാകുളം ജില്ലയിൽ മുടക്കുഴയിൽ പര്യടനം നടത്തുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഉച്ചകഴിഞ്ഞ് ഓടക്കാലിയിലെത്തും. കോട്ടയം ജില്ലയിൽ ഇന്ന് കങ്ങഴ, വാഴൂർ ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനമുണ്ടായിരിക്കും. പത്തനംതിട്ട ജില്ലയിൽ കുളനട, ആറന്മുള ഗ്രാമപഞ്ചായത്തുകളിൽ യാത്ര തുടരുകയാണ്. ഉച്ചകഴിഞ്ഞ് മിഴിവേലി പഞ്ചായത്തിലാണ് പര്യടനം. ആലപ്പുഴ ജില്ലയിൽ യാത്ര ചേർത്തല താലൂക്കിൽ പര്യടനം തുടരുകയാണ്. ഇന്ന് പെരുമ്പളം ദ്വീപിലാണ് പര്യടനം. തിരുവനന്തപുരം ജില്ലയിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിച്ചൽ, വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം. 6 പതിറ്റാണ്ടിലേറെ കാലമായ മലയോര മേഖലയിലെ ജനങ്ങളുടെ ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് കഴിഞ്ഞ സെപ്റ്റംബർ 14 1960 ഭൂപതിവ് നിയമം കേരള നിയമസഭ ഭേദഗതി ചെയ്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വന്തം ഭൂമിയിൽ അവകാശമില്ലാതെ കഴിയേണ്ടി വരുന്ന മലയോര മേഖലയിലെ ജനങ്ങളുടെ അത്യധികം സങ്കീർണമായ ഭൂമി പ്രശ്നത്തെ ഏറ്റവും അനുഭാവപൂർവ്വം അഭിസംബോധന ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായി ഇടുക്കി ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
ഇടുക്കി ദേവികുളം ഉടുമ്പൻചോല മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ നവകേരള സദസ് നാളെ രാവിലെ തേക്കടി ബാംബുഗ്രോവിൽ മന്ത്രിസഭായോഗം ചേരും. മുണ്ടക്കയത്തെ പൂഞ്ഞാർ മണ്ഡലം നവകേരള സദസ്സോടെ ഇടുക്കി ജില്ലയിലെ സദസ്സുകൾ പൂർത്തിയാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ KSU നടത്തിയ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആസൂത്രിത ഗൂഢാലോചനയാണെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമവും കലാപവും അഴിച്ചുവിട്ട് നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനാണ് ഭാവമെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്കു വേണ്ടി നടത്തുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നവകേരള സദസ്സുമായി പ്രതിപക്ഷം സഹകരിക്കുകയായിരുന്നു വേണ്ടതെന്ന് ജയരാജൻ അഭിപ്രായപ്പെട്ടു. നവകേരള സദസ് യാത്രയ്ക്കു നേരെയുണ്ടായ ഷൂവേറെ പ്രതിഷേധത്തെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാസർകോട്ട് പറഞ്ഞു. അതൊരു വൈകാരിക പ്രകടനമാണ്. ഒരു കടലാസ് പോലും ചുരുട്ടി എറിയരുത് എന്നാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പാർട്ടി നേതൃത്വം പറയുന്നതെന്നും VD സതീശൻ വ്യക്തമാക്കി. ഇത്തരം പ്രവർത്തികൾ പ്രോത്സാഹിപ്പിച്ചാൽ പിണറായി വിജയനും പ്രതിപക്ഷവും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ലെന്നും സതീശൻ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 4 ദിവസത്തെ പ്രദർശനം ആരംഭിച്ചു. ലോക സിനിമകളടക്കം 69 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. സമകാലിക സിനിമാ വിഭാഗത്തിൽ 6 മലയാള ചിത്രങ്ങളും 4 അന്യഭാഷാ ചിത്രങ്ങളും ഉണ്ടായിരിക്കും. സംവിധായകൻ സിദ്ദിഖിന്റെ അനുസ്മരണമായി 1989 ഹിറ്റ് സിനിമ റാംജിറാവ് സ്പീക്കിംഗും ഇന്ന് സ്ക്രീൻ ചെയ്യും. അന്തരിച്ച ചലച്ചിത്ര പ്രവർത്തകരായ ഇന്നസെന്റ്, മാമുക്കോയ, അച്ചാണി രവി എന്നിവരുടെ സ്മരണയ്ക്കായി വിധേയൻ, പെരുമഴക്കാലം എന്നീ സിനിമകൾ കാണാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. ശബരിമലയിൽ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി ദേവസ്വം ബെഞ്ചിലാണ് പരിഗണിക്കുന്നത്. ശബരിമലയിൽ ക്യൂ നിൽക്കുന്നവർക്ക് ഭക്ഷണവും വെള്ളവും നൽകി തുടങ്ങിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. നിലവിൽ 2200 പോലീസുകാരെ ശബരിമലയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി പറഞ്ഞു. 4 ദിവസമായി ശബരിമലയിൽ തുടരുന്ന ഭക്തജന പ്രവാഹത്തിന് ഇന്ന് നേരിയ ശമനം. ക്യൂ നിൽക്കുന്ന സമയം കുറഞ്ഞിട്ടും പമ്പയിലും നിലയ്ക്കലിലും ഇപ്പോഴും ആൾത്തിരക്ക് തുടരുന്നുണ്ട്. മിനിറ്റിൽ 70 പേരെങ്കിലും പടി കയറണമെന്ന് പറയുന്ന സ്ഥാനത്ത് ഇപ്പോൾ പരമാവധി 50 പേരിൽ കൂടുതൽ പടി കയറ്റാൻ കഴിയുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം തീർത്ഥാടക പ്രവാഹം തുടർന്നതോടെ വൻ ഗതാഗത കുരുക്കാണ് ജില്ലയിൽ പലയിടത്തും ഉണ്ടായിരിക്കുന്നത്. കോട്ടയം പമ്പ റൂട്ടിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 1400 പേർ 8 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് സമഗ്രമായ മെഡിക്കൽ കവറേജ് ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ കെബർഹയിൽ നടക്കും. വ്യാഴാഴ്ച ജോഹന്നസ്ബർഗിലാണ് പരമ്പരയിലെ അവസാന മത്സരം. ഇന്നലെ ഡർബനിലെ ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. ഐ ലീഗ് ഫുട്ബോളിൽ ശ്രീനഗറിൽ ഇന്ന് ഗോകുലം കേരള FC റിയൽ കശ്മീരിനെ നേരിടും. ഉച്ചയ്ക്ക് 2 TRC ഗ്രൌണ്ടിലാണ് മത്സരം. അവസാനം കളിച്ച 4 മത്സരങ്ങളിലും ഗോകുലം പരാജയപ്പെടുകയായിരുന്നു. സംസ്ഥാനത്തെ 33 തദ്ദേശ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടത്തും. ഇതിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വയനാട് വാകേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ധനസഹായം നൽകണമെന്ന് TSiddiq MLA ആവശ്യപ്പെട്ടു. ദാരുണമായ സംഭവമാണ് ഉണ്ടായതെന്നും പ്രദേശത്ത് കാടുമൂടിക്കിടക്കുന്ന സ്വകാര്യ തോട്ടങ്ങൾ വെട്ടിത്തെളിച്ചില്ലെങ്കിൽ ഗവൺമെന്റ് പിടിച്ചെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം കടുവയ്ക്കായി തിരച്ചിൽ ഇന്നും പുരോഗമിക്കുകയാണ്. 80 പേർ അടങ്ങുന്ന വനപാലക സംഘം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പല സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തുന്നത്. സ്വാതന്ത്ര്യസമര സേനാനി മുൻ MLA PM കുഞ്ഞിരാമൻ നമ്പ്യാരുടെ 25 ചരമവാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ PM സ്മാരക പുരസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരന് ഇന്ന് സമ്മാനിക്കും. കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല പുരസ്കാരം സമർപ്പിക്കും. ഇന്നലെ അന്തരിച്ച CPIM മുൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും CITU മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാനുമായ AK നാരായണന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3 കാഞ്ഞങ്ങാട്ട് അതിയംപൂരിൽ നടത്തും. അദ്ദേഹത്തിന് 85 വയസ്സായിരുന്നു. നടി ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര തീരുമാനം സുപ്രീംകോടതി ശരിവച്ചു. വികസിത ഭാരത സൃഷ്ടിക്ക് ഉചിതമായ സമയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ പര്യടനം സംസ്ഥാനത്ത് തുടരുന്നു. മലയോര ജനതയുടെ ഭൂമി പ്രശ്നങ്ങൾക്ക്
ശാശ്വത പരിഹാരത്തിനാണ് ഭൂപതിവ് നിയമ ഭേദഗതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.